കൂട്ടുകാരെ, നമ്മുടെ കുംഫു പാണ്ഡയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് കണ്ടാലോ. ഇന്നിനി എന്തൊക്കെ പണികളാണാവോ നമ്മുടെ പാണ്ഡാചേട്ട വാങ്ങിച്ചു കൂട്ടുന്നത്. എന്തായാലും കഥയിലേക്ക് കടക്കാം. ചെയിൻ റിയാക്ഷൻ. ഒബ്വെക്ക് വേണ്ടിയിട്ട് മാസ്റ്റർ ഷിഫു പണി കഴിപ്പിച്ച റോബി പതിപ്പിച്ച ഒരു ഒബ്വെ പ്രതിമ എടുക്കാനായിട്ട് പോയും ടൈഗ്രസും പോയിരിക്കുകയാണ്. ഇവർ ഈ ചെയ്യുന്ന കാര്യം രാജകീയമായ പ്രൗഢിയോടുകൂടി ഒരു കഥ പോലെ നമ്മുടെ പോ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ടൈഗ്രസ് പറഞ്ഞു, നീ പറയുന്ന കഥ പോലൊന്നുമല്ല കാര്യങ്ങള്, ഇത് വലിയ കാര്യമൊക്കെ തന്നെയാണ്, നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ മിഷനുമാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒച്ചത്തില് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയാൽ വല്ല കള്ളന്മാരും വന്ന് ഇത് അടിച്ചെടുത്തോണ്ട് പോവും. ഇത് വളരെ സീക്രട്ടായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലും പോ നിർത്താതെ വലിയ വായില് അവനെ തന്നെ പൊക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കാട്ടിൽ നിന്ന് ഒരനക്കം നോക്കുമ്പോ ആരാ, മത്തായി മുതലയും അവന്റെ കള്ളന്മാരുമായിരുന്നത്. എന്ത് വിലപിടിപ്പുള്ള സാധനം എവിടെയുണ്ടെന്ന് കേട്ടാലോ ഇവരവിടേക്ക് മണത്തു വന്നിരിക്കും. അങ്ങനെ അവര് വന്ന് പോയുടെയും ടൈഗ്രസിന്റെയും കയ്യില് ചങ്ങലയിടുവാണ്. എന്നിട്ട് ഈ ഒരു പ്രതിമയടക്കം അടിച്ചോണ്ട് പോകാനുള്ള ശ്രമത്തിലാണ്. കയ്യില് ചങ്ങലയിട്ടത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അടിച്ചിട്ടും അടിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പാറയിൽ നിന്ന് രണ്ടും കൂടെ തള്ളി താഴെ വീണു. അങ്ങനെ ഒരു മരത്തേല് തൂങ്ങിക്കിടക്കാണ്. അവിടെ നിന്ന് തൂങ്ങിയാടി വീണ്ടും താഴെ വന്ന് വീണ് ഒരു പാറയിലിടിച്ച് വീണ്ടും അവര് ആ പൊക്കത്തുനിന്ന് ഫുള്ള് താഴെ വന്ന് വീണ് കിടക്കാണ്. ടൈഗ്രസ് ആവട്ടെ പോയ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതാണ് മിണ്ടല്ലേ എന്നൊക്കെ. ആ നേരത്ത് നമ്മുടെ പോ പറഞ്ഞു, അവരുടെ കയ്യില് റൂബി ഇല്ല, അത് അവർ ആ സ്റ്റാച്ചു എടുത്ത സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇന്നേരം മത്തായി മുതല ഈ റൂബി നോക്കുമ്പോ ഇവന്റെ കൂട്ടത്തിലുള്ള ഒരു കള്ളം പറഞ്ഞു, അത് പോ കൊണ്ടുപോയല്ലോ. ആഹാ, പോ കൊണ്ടുപോകുന്നത് എന്റെ പൊന്നുമോൻ കണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്താണ് അവരെ തടയാതിരുന്നെ? ഞങ്ങൾക്കത് പഠിപ്പിച്ചു കാണത്തില്ലല്ലേ. എന്തായാലും നന്നായി, നല്ല അനുസരണ പിള്ളേരെന്ന് പറഞ്ഞിട്ട് മത്തായി മുതൽ അവർക്കിട്ട് നല്ല അടി കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ പോയും ടൈഗ്രസും എങ്ങനെയെങ്കിലും ആ സ്റ്റാച്ചു തിരിച്ചെടുക്കണ്ടേ. അതിനു മുൻപ് കയ്യിലെ ചങ്ങല അഴിക്കണം. അതിനു വേണ്ടി ഒരു മുളയില് ഇങ്ങനെ കയറ് പോലെ കെട്ടി അത് വലിച്ചു പൊട്ടിക്കാൻ നോക്കി. പക്ഷെ നടപ്പില്ല. അപ്പോഴേക്കും മത്തായി മുതലയുടെയും കൂട്ടരുടെയും ശബ്ദം കേൾക്കാണ്. ഇവരെ ഒളിച്ചിരുന്നു. പക്ഷേ അവന്മാർ വന്ന് ഇവരെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ രണ്ടും കൂടെ ഇടിച്ചു വീഴുന്നുണ്ട്. പിന്നീട് ഒരു അമ്പലം പോലുള്ള സ്ഥലത്തോട്ട് വന്ന് കയറി. അവിടെ ഒരു ബെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഈ ബെല്ല് തള്ളി താഴെ വീഴ്ത്തി കഴിഞ്ഞാൽ ചങ്ങല പൊട്ടിക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ ടൈഗ്രസ് അത് തള്ളി താഴെ വീഴ്ത്തുമ്പോൾ പോ അതിനകത്ത് പെട്ടുപോയി. പിന്നീട് പോക്ക് ചെവി കേൾക്കുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഇവരുടെ ഒച്ചയണക്കൊന്നും കേൾക്കാതിരിക്കുന്ന മത്തായി പോ ഉറക്കെ സംസാരിക്കുന്നേ കേൾക്കാണ്. അവരെ പോയി പിടിക്കാമെന്ന് പറഞ്ഞ് മത്തായിയും കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പോക്കാണെങ്കിൽ ചെവി കേൾക്കുന്നില്ല, അതുകൊണ്ട് അവൻ പറയുന്നത് ഉറക്കാണെന്ന് അറിയുന്നില്ല. എന്നാലും ടൈഗ്രസ് അവനെയും കൊണ്ട് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോവാണ്. ടൈഗ്രസിനുള്ള ഫുഡും കൂടെ നമ്മുടെ പോ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടൈഗ്രസ് ഒട്ടും വയ്യ വിശന്നിരിക്കുമ്പോൾ നമ്മുടെ പോ മരത്തിന് പൊക്കത്തോട്ട് കയറി ആപ്പിള് പറിക്കാൻ നോക്കി. ടൈഗ്രസ് ആണെങ്കിൽ ഇവ അബദ്ധം ചെയ്യാമെന്ന് വിചാരിച്ച് ഇവന്റെ ചീത്ത പറയാൻ വരുന്ന സമയത്ത് പോ അവൾക്ക് ആ ഒരു ആപ്പിള് കൊടുക്കുകയാണ്. അവൾക്ക് പാവം തോന്നി. ഇപ്പൊ നമ്മുടെ ടൈഗ്രസ് ഒരു മരക്കമ്പ് എടുത്ത് അത് ഈ ഒരു പൂട്ട് പൊട്ടിക്കുന്ന ചാവി പോലെ ആക്കി മാറ്റുമ്പോൾ നമ്മുടെ പോ അവിടെ തേനും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ചോദിച്ചു, ഉവ്വ ശരിക്കും എന്നെ ഡ്രാഗൺ വാരിയർ ആക്കിയത് ചുമ്മാതാണല്ലേ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോന്ന്. അപ്പൊ ടൈഗ്രസ് ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്യുന്നേ. അന്നേരം പോ ആവട്ടെ വിറകാണെന്ന് കരുതി ഇവൾ അത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ചാവി എടുത്ത് തീയിലോട്ട് എറിഞ്ഞു. അതിന്റെ പേരിൽ ടൈഗ്രസ് ഇവന്റെ ചീത്ത പറയുമ്പോൾ ഇവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. ആ തേനുള്ളത് കാരണം അവന്റെ കയ്യിലെ ചങ്ങല ഊരി പോയിട്ടുണ്ടായിരുന്നു. ടൈഗ്രസ് ഇത് അറിഞ്ഞിട്ടില്ല. അവള് ചങ്ങല വലിയുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ മത്തായിയും മുതലകളും ആയിരുന്നു ഇവളെ വന്ന് വലിച്ചെടുത്തോണ്ട് പോയിട്ട് ഒരിടത്ത് കെട്ടിയിട്ടത്. മത്തായി ഇവളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് എവിടെടി ആ റൂബി എന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുകയാണ്. അത് തരത്തില്ലെന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ അങ്ങേരുടെ തലയ്ക്ക് കാല് വെച്ച് തൊഴിക്കുന്നുണ്ട്. ആ സമയം ഒരു വണ്ടി ഇവളുടെ ദേഹത്തൂടെ കയറ്റിയിട്ട് ഇവളെ ഉപദ്രവിക്കാമെന്ന് വിചാരിച്ചവർ ഇരിക്കുമ്പോൾ നമ്മുടെ പോ അവിടേക്ക് വന്നു. ഇവമാരുടെ ദേഹത്തൊക്കെ തന്നെ കല്ലെടുത്തെറിയാണ്. അന്നേരം പോ വന്നത് മനസ്സിലായ ഇവരെ അവനോട് അടി ഉണ്ടാക്കാൻ പോയി. പോ വന്നിട്ട് നമ്മുടെ ടൈഗ്രസിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാ ഇവന്മാരെ അടികൂടി അവസാനം ഇവരുടെ കയ്യിൽ വീണ്ടും ആ ഒരു ചങ്ങല പൂട്ട് ഇട്ട് മുറുക്കുകയാണ്. എന്നാലും ആ സ്റ്റാച്ചു ഇവരുടെ കയ്യിലായിരുന്നു. സ്റ്റാച്ചു റൂബിയും ഇവരുടെ രണ്ടുപേരുടെ കയ്യിലായിരുന്നു. ആദ്യമൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നീട് നമ്മുടെ മത്തായി ഉണ്ടല്ലോ, അവൻ ഈ സ്റ്റാച്ചു റൂബി എടുത്തുകൊണ്ട് പോയിട്ട് ഇത് നിങ്ങൾക്ക് ആർക്കും തരത്തില്ല, എന്റെ കൂട്ടാളികളെയൊക്കെ നിങ്ങൾ എന്ത് വേണേ ചെയ്തു, ഇതെനിക്ക് കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അവനുണ്ടാക്കിയ വണ്ടിയിൽ ഇതും വെച്ച് പോകുമ്പോൾ നമ്മുടെ പോയും ടൈഗ്രസും വേഗം പോയിട്ട് അവന്റെ വണ്ടിയിലോട്ട് ചാടിക്കയറി. എന്നിട്ട് ചങ്ങല വരെ വെച്ച് അവനെ ഇടിക്കാൻ തുടങ്ങി. അവസാനം നമ്മുടെ പോ ഒരൊറ്റ തൊഴിക്ക് മത്തായിയെ ദൂരേക്ക് അങ്ങെടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പൊ നമ്മുടെ ടൈഗ്രസ് പറഞ്ഞു, ഒബ്വെ ഡ്രാഗൺ വാരിയർ ആയിട്ട് നിന്നെ സെലക്ട് ചെയ്തത് ചുമ്മാതല്ല എന്ന്. പോവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഗ്രേറ്റസ്റ്റ് മിഷൻ അല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പാണ്ഡാചേട്ടന്റെ മറ്റൊരു അടിപൊളി കഥ കൂടി കേട്ടാലോ. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ഫ്ലട്ടറിംഗ് ഫിംഗർ മൈൻഡ് സ്ലിപ്പ്. കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ പാണ്ഡാചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്.
അപ്പോഴാണ് നമ്മുടെ പോ ഒരു പെട്ടി സ്ക്രോളുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ഷിഫു പുള്ളിയോട് ഇതൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പോക്കാണെങ്കിൽ വലിയ മടിയാണ് ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. ഞാനേ ഇതിൽ ഓരോ സ്കിപ്പ് ചെയ്ത് പഠിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോയെ നമ്മുടെ ഷിഫു വഴക്ക് പറഞ്ഞ് ഇത് മുഴുവൻ ഇന്ന് പഠിക്കലാണ് നിന്റെ പണി എന്ന് പറയുന്നു. ഈ സമയം നമ്മുടെ നേരത്തെ ടോട്ടയും ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരൻ ജേഡ് പാലസിൽ നിന്ന് അപമാനിക്കപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ വൈരാഗ്യം കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജേഡ് പാലസ് തകർത്തതിന്റെ ബില്ല് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നേ. നിങ്ങൾക്ക് ഞാൻ വച്ചേക്കും എന്ന് ടോട്ടയ് വിളിച്ചു പറയുമ്പോൾ എവിടെയോ കിടക്കുന്ന ജേഡ് പാലസില് വിളിച്ചു പറയുന്നതിന് മകൻ പുള്ളിയെ കളിയാക്കുന്നുണ്ട്. ഇന്നേരം നമ്മുടെ പോ സ്ക്രോൾസ് പഠിക്കുന്നതിന്റെ ഇടയില് മൈൻഡ് കുറച്ചു നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ടെക്നിക്ക് കാണുന്നുണ്ട്, ഷോർട്ട് ടേം മെമ്മറി ലോസ് ആക്കുന്നത്. അത് അവൻ വൈപ്പറിൽ ആദ്യം പരീക്ഷിക്കുകയാണ്, അത് വിജയിക്കുന്നുണ്ട്. പിന്നീട് ക്രെയിൻ വരുമ്പോൾ അവളിൽ ഒന്നുകൂടെ പരീക്ഷിക്കുന്നുണ്ട്, അതും വിജയിക്കുന്നുണ്ട്. ശേഷം ടൈഗ്രസിന്റെ അടുത്ത് പോകുമ്പോൾ അവളിലും ഇത് പരീക്ഷിക്കുന്നുണ്ട്, അതും വിജയിക്കുന്നുണ്ട്. അതായത് പോയെ ആരെന്ത് വഴക്ക് പറയാൻ വന്നാലും അപ്പോൾ അവരുടെ മെമ്മറി കുറച്ചു നേരത്തേക്ക് ലോസ് ആക്കിയിട്ട് ഇവൻ നല്ല പുള്ളിയായിട്ട് സംസാരിക്കും. അതായത് അവർക്ക് ഓർമ്മ കാണത്തില്ല, അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെ, നിങ്ങൾ എന്നെ പറ്റി നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പോ പറയും. അതൊക്കെ മറ്റവരെ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ഇത് അവനൊരു പതിവായി. എപ്പോ നോക്കി കഴിഞ്ഞാലും പോ അവരുടെ മെമ്മറി ലോസ് ആക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരൊക്കെ ഫുഡ് കഴിക്കുമ്പോ പോ അവരുടെ അടുത്ത് വരികയാണ്. പക്ഷെ പോയെ ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഒരു സ്ട്രേഞ്ചർ വന്നു എന്ന് പറഞ്ഞിട്ട് പോയെ ഇവരിട്ട് ഇടിക്കാനായിട്ട് ആരംഭിച്ചു. അയ്യോ ഇത് ഞാൻ പോയാ, ഞാൻ ഡ്രാഗൺ വാരിയറാ എന്നൊക്കെ പറഞ്ഞ് പോ ഒരുപാട് അടി വാങ്ങി കൂട്ടുന്നുണ്ട്. പിന്നീട് അവന് മനസ്സിലായി ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെമ്മറി ലോസ് ആക്കിയത് കൊണ്ട് തന്നെ ഇവർക്കത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെന്തെങ്കിലും മറുമരുന്ന് കണ്ടുപിടിക്കണം. അടിയും കുത്തും ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ പോ ഷിഫുവിനെ തേടാനായിട്ട് ഇറങ്ങാണ്. പക്ഷെ ഇവന്മാര് വിടുവോ, ഇവന്മാര് വളഞ്ഞിട്ട് ഇവനെ വീണ്ടും അടിക്കാൻ തുടങ്ങി. പോ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ ഇവർക്ക് പരസ്പരം മനസ്സിലാവുന്നില്ല. നമ്മുടെ വൈപ്പർ ഞാനൊരു പാമ്പാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആരാണെന്ന് കൂടെ ഇവർക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥ വരെയാണ്. അത്രയ്ക്ക് ഭീകരമായിട്ട് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോ ഇതിന് മറുമരുന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷിഫു വരുന്നത്. ഷിഫുവിന്റെ അടുത്ത് പോ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെച്ചു എന്ന്. ഷിഫു ചീത്ത പറയുമ്പോഴേക്ക് പുള്ളിയുടെ മെമ്മറി കുറച്ച് നേരത്തേക്ക് ലോസ് ആക്കിയിട്ട് നമ്മുടെ പോ പറഞ്ഞു തുടങ്ങി, ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞു എനിക്ക് ശിക്ഷ തന്നു, ഇനി നമ്മൾ അതിന്റെ മറുമരുന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോകുമായിരുന്നു എന്ന്. ഇത് വിശ്വസിച്ച നമ്മുടെ ഷിഫു ആണെങ്കിൽ ആ എന്നാവാ, ഇതിന്റെ മറുമരുന്നൊക്കെയുള്ള ഒരറയുണ്ട് എന്ന് പറയുന്നു. ഈ സമയം പരസ്പരം ആരാന്നറിയാത്ത നമ്മുടെ ഫ്യൂരിയസ് 5 ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്തോ പണി ചെയ്യുന്ന ആൾക്കാരായിരുന്നു എന്ന മട്ടിൽ ചിന്തിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ടോട്ടായി ഇവിടെ പ്രതികാരത്തിനായിട്ട് വരുന്നത്. പുള്ളി നേരെ വന്നിറങ്ങുന്നത് നമ്മുടെ പിള്ളേരുടെ മുന്നിലും. അവരാണെങ്കിൽ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. ആ ഒരു മട്ടിൽ നിൽക്കുമ്പോൾ ടോട്ടായി വന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ, ഞാൻ നിങ്ങളുടെ മാസ്റ്റർ ആണെന്നൊക്കെ പറയാണ്. ഇതേ സമയം നമ്മുടെ ഷിഫുവിന്റെ കൂടെ നമ്മുടെ പോ ആ ഒരു കുഞ്ഞു ലൈബ്രറി പോലത്തെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സ്ക്രോൾ എടുത്തപ്പോൾ അതിൽ ആബൽറ്റോൾ പോട്ട് എന്ന് പറയുന്ന ഒരു കലമുണ്ട്. അതിനകത്ത് കുറച്ച് കളിമണ്ണുണ്ട്. ആ കളിമണ്ണ് ഇവരുടെ തലയിലിട്ടാലാണ് ഇവർക്ക് മെമ്മറി തിരിച്ചുകിട്ടത്തുള്ളൂ എന്നുണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോ തന്നെ പോകണമെന്നും ഒരുപാട് ബൂബി ട്രാപ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ അവൻ സ്വയം തരണം ചെയ്യണമെന്നും നമ്മുടെ ഷിഫു പറയാണ്. പോ ആകെ അന്തം വിട്ട് പണ്ട് ആരടങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് ടോട്ടായി ആവട്ടെ, ഇവരെല്ലാവരും നമ്മുടെ ടോട്ടായിയുടെ പിള്ളേരാണ്. ടോട്ടായി ഇവരെ കുംഫു പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു. ടോട്ടായി ഈ നാട്ടിലെ തന്നെ വലിയ പ്രശസ്തനാണ്. എല്ലാവർക്കും പുള്ളിയെ വലിയ കാര്യമാണ്. ഇയാളുടെ കൂടെ കൂടിയിട്ട് ഇവരെയും എല്ലാവർക്കും വലിയ കാര്യമാണ്. ഇവർക്ക് പ്രധാനമായിട്ട് രണ്ട് ശത്രുക്കളുണ്ട്. അവരുടെ പേര് മാസ്റ്റർ ഷിഫു എന്നും പിന്നെ പോ എന്നുമാണ്. അവരെ കണ്ടം വഴി ഓടിക്കണമെന്നും അതുപോലെ അവരും ഇവരും തമ്മിൽ എപ്പോഴും പ്രശ്നക്കാരാണെന്നും ഇപ്പോൾ അവരെ തുരത്താൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളതെന്നും ടോട്ടായി ഇവരുടെ മനസ്സിലൊരു വിഷം പോലെ കുത്തി നിറച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മാസ്റ്റർ ഷിഫു ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് വരുന്നത്. ടോട്ടായി പറഞ്ഞു, പിള്ളേരെ അയാളെ അടിക്കെന്ന്. അങ്ങനെ ഇവരെ സ്വയം അറിയാതെ നിൽക്കുന്ന ഇവര് പോയിട്ട് നമ്മുടെ മാസ്റ്റർ ഷിഫുവിനെ ഇടിക്കാൻ തുടങ്ങി. ടോട്ടായി ഈ അവസരം മുതലെടുക്കുവാണെന്ന് മനസ്സിലായി. ഷിഫു പറയുന്നുണ്ട്, മോനെ ഈ കളി നല്ലതിനല്ല. പക്ഷേ ടോട്ടായി അത് കേൾക്കുന്ന ലക്ഷണമില്ല. എല്ലാവരെയും പിടിച്ചുകൂട്ടി ഇങ്ങനെ ഇടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം നമ്മുടെ പോവാണെങ്കിൽ ബൂബി ട്രാപ്സ് ഒന്നും തരണം ചെയ്യുവല്ല, അവനതെല്ലാം ഏറ്റുവാങ്ങാണ്. എന്നിട്ട് അവസാനം അവന്റെ കണ്ടുപിടിക്കാൻ പോയ ഒരു പോട്ടിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്തായാലും കിട്ടിയതൊക്കെ കിട്ടി, പോട്ട് കിട്ടിയല്ലോ, സമാധാനം, ഇതും കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായ മതിയേനെ എന്നും പറഞ്ഞിട്ട് അതും എടുത്തോണ്ട് അവൻ തിരികെ പോവാണ്. ഈ വന്ന വഴിക്ക് കിട്ടിയ പണിയൊക്കെ തന്നെ തിരികെ പോകുമ്പോഴും കിട്ടണം, അതാണല്ലോ. അങ്ങനെ നമ്മുടെ പോ ഇവരുടെ അടുത്തോട്ട് വന്നു. എന്നിട്ട് ടോട്ടയോട് ആ നിങ്ങളും വന്നാ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പൊ ഷിഫു പറഞ്ഞു, എടാ കൊച്ചു വർത്താനം പറഞ്ഞു നിൽക്കാതെ അത് ഇവരുടെ തലയിലോട്ട് കമിഴ്ത്തടാ എന്ന്. അങ്ങനെ ഷിഫു ബാമണ്യ ബാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം അവിടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്, നമ്മുടെ പോ ആവട്ടെ, ഇവരുടെ ദേഹത്തോട്ട് ഈ മണ്ണ് എറിഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരുടെ തലയിലും കളിമണ്ണ് വന്ന് വീണതും ഇവർക്ക് എല്ലാവർക്കും ബോധം തിരിച്ചു കിട്ടി. ടോട്ടയെ കണ്ടപ്പോൾ, അത് ശരി, ഞങ്ങൾക്കേ അസുഖം ബാധിച്ചിരിക്കുകയായിരുന്നു, അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഇവരെല്ലാവരും നമ്മുടെ ടോട്ടയെ മകനെയും ഇവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടു. ഇപ്പൊ നമ്മുടെ പോയിരോട് ക്ഷമ പറയാണ്, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് സ്വന്തം അവന്റെ മെമ്മറി തന്നെ ലോസ് ആക്കി കളയുന്നുണ്ട്. ഇത്തരത്തിലൊരു സീനിലാണ് നമ്മുടെ കുങ് ഫു പാണ്ടയുടെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, നമ്മൾ രണ്ട് എപ്പിസോഡ്സ് വെച്ചാണ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഒരു ചെറിയ ബ്രേക്കേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിരി ലെങ്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് എപ്പിസോഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുങ് ഫു പാണ്ടയുടെ എപ്പിസോഡ്സ് നമ്മൾ രാവിലെ 10 മണിക്കും, നമ്മൾ റെഗുലറായി ചെയ്യുന്ന മൂവീസ് വൈകുന്നേരം 4 മണിക്കുമാണ് ഇനി തൊട്ട് വരാൻ പോകുന്നത്. സോ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി അനബിൾ ചെയ്യുക കേട്ടോ. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് പറയാൻ മറക്കാതിരിക്കുക. പിന്നെ എന്താ, ബർത്ത്ഡേ വിഷസുകൾ പറയാനുള്ള കൂട്ടുകാരെ 1 വീക്ക് മുൻപെങ്കിലും ബർത്ത്ഡേ എന്നാണെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേര് എന്താണെന്നും കമൻസ് ആയി പറയണം കേട്ടോ. ഹായ് പറയണമെന്നുള്ളവരാണെങ്കിൽ പേരുകൾ കമൻസ് ആയി ഇടുക. സോ അത്രയൊക്കെയുള്ള, നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.